ഉമേഷ് ചേർന്നുണ്ട് ആ വിവരങ്ങളുമായി. ഉമേഷ് അവിടെ എത്തിയിരിക്കുന്നു. കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ അവിടെ നിന്നുള്ള? സൗമ്യ, കൃത്യം 3:30 തന്നെ അന്വേഷണ സംഘം അങ്കമാലി കോടതിയിൽ എത്തിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു കോലോസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയിലെ ഓഫീസിലാണ്, സീനിയർ സൂപ്രണ്ടിലാണ് ഇപ്പോൾ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സീനിയർ സൂപ്രണ്ട് ഇത് പരിശോധിച്ച ശേഷം മജിസ്ട്രേറ്റിന് കൈമാറും. പിന്നീട് മജിസ്ട്രേറ്റ് ഇത് പരിശോധിച്ച ശേഷമാണ് മറ്റു നടപടികളിലേക്ക് കടക്കുക. ഇന്ന് തുടർ നടപടികൾ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. കുറ്റപത്രം സ്വീകരിച്ച ശേഷം മജിസ്ട്രേറ്റ് ഈ കേസിലെ പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട സമൻസ് അയക്കും. സമൻസ് കൈപ്പറ്റിയ പ്രതികൾ കോടതിയിൽ ഹാജരാകുന്നതോടെ ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഈ പ്രതികൾക്ക് എല്ലാവർക്കും കൈമാറും. അതിനുശേഷം കുറ്റപത്രം വിചാരണ കോടതിയിലേക്ക് അയക്കുക. ഇത്രയുമാണ് അങ്കമാലി കോടതിയിലെ തുടർ നടപടികൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് ഈ കുറ്റപത്രം സമർപ്പിക്കുക എന്ന നടപടി മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI ബൈജു പോലോസ് ഇപ്പോൾ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പുറത്തു വന്നിരുന്നതാണ്. കുറ്റപത്രം ഏതാണ്ട് 650 പേജ് വരുന്ന കുറ്റപത്രമാണ്. ഇതിൽ ദിലീപ് ആണ് 8-ാം പ്രതി. മറ്റ് മേസ്തിരി സുനി, വിഷ്ണു, അഭിഭാഷകരായ പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് തുടങ്ങി 12 പ്രതികളാണ് ഈ കുറ്റപത്രത്തിലുള്ളത്. 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആദ്യ 7 പ്രതികൾ, ആദ്യ കുറ്റപത്രത്തിലെ 7 പ്രതികളും ഈ അനുബന്ധ കുറ്റപത്രത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 12 പ്രതികളാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. ഇതുകൂടാതെ ദിലീപിന്റെ മുൻ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരടക്കം 355 സാക്ഷികളാണ് ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. അത് സിനിമാ മേഖലയിൽ നിന്ന് മാത്രം തന്നെ 50 സാക്ഷിമൊഴികൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 12 രഹസ്യമൊഴികൾ ഉൾപ്പെടെ 400 നിർണായക രേഖകളും ഈ അനുബന്ധ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. ദിലീപ് അറസ്റ്റിലായ ശേഷം 3 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം കരുതിയിരുന്നത്. എന്നാൽ ഇതിനിടെ ദിലീപിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ സമയമെടുത്ത് വളരെ കരുതലോടെ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ സമാഹരിച്ച് തെളിവുകളെല്ലാം ഉറപ്പിച്ച ശേഷം ഏറെ സമയമെടുത്താണ് ഇപ്പോൾ പഴുതടച്ച അനുബന്ധ കുറ്റപത്രം അങ്കമാലി കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ ദിലീപും പൾസർ സുനിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഈ പ്രതികളെ നടിയെ ആക്രമിക്കുന്ന പദ്ധതി ഇട്ടത് എന്നത് വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൾസർ സുനിയും ദിലീപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന പല സ്ഥലങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള സാക്ഷിമൊഴികൾ നടത്തുന്നത് കണ്ട സാക്ഷിമൊഴികൾ ഉണ്ട്. പൾസർ സുനി ലക്ഷ്യയിൽ, ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവന്റെ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി വന്നതടക്കമുള്ള തെളിവുകൾ, ദിലീപ് വ്യാജ ചികിത്സാരേഖ ഉണ്ടാക്കിയത്, പ്രത്യേകിച്ച് ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസങ്ങളിൽ താൻ ചികിത്സയിലായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്. അതിനുള്ള രേഖയും ഹാജരാക്കിയിരുന്നു. എന്നാൽ ഈ രേഖ വ്യാജമാണ് എന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത്തരത്തിൽ ദിലീപ് തന്നെയാണ് ഈ ഗൂഢാലോചനയുടെ സൂത്രധാരൻ എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ മുഴുവൻ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയുകയില്ല. കാരണം അത് കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഇനി മറ്റു നടപടികൾ പൂർത്തിയാകുന്നതോടെ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭ്യമാവുകയാണെങ്കിൽ ഇത് സംബന്ധിച്ച സമഗ്രമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും നിലവിലെ വിവരം അനുസരിച്ച് ദിലീപ് 8-ാം പ്രതിയാണ്. 12 പ്രതികളുണ്ട്. ഏതാണ്ട് 700 പേജ് കുറ്റപത്രം ആണ് ഇപ്പോൾ അനുബന്ധ കുറ്റപത്രമായി സമർപ്പിച്ചിരിക്കുന്നത്. സൗമ്യ, അതായത് ഉമേഷ്, ഗൂഢാലോചന ബലാത്സംഗം, കൂട്ടബലാത്സംഗ കുറ്റം അടക്കം 12 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഒരു അനുബന്ധ കുറ്റപത്രം ആകുമ്പോൾ അതിനോട് ചേർത്ത് വെക്കാവുന്നത് എന്നതിനപ്പുറത്ത് നിന്ന് ഈ കേസിന് ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്രധാന പ്രതിയിലേക്ക് കേന്ദ്രീകരിക്കേണ്ടത് കൊണ്ട് ഈ അനുബന്ധ കുറ്റപത്രം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു പ്രധാന കുറ്റപത്രം തന്നെയായി മാറുകയാണ്. പക്ഷെ ഈ വകുപ്പുകളുടെ ഒരു ക്രമീകരണം, വകുപ്പുകൾ ഇത് ചുമത്തിയിരിക്കുന്ന ഒരു അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്കൊക്കെ പോയാൽ എങ്ങനെയാണ് ഉമേഷ്? ആദ്യ കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കും എന്നുള്ളതാണ്. ആ ഗൂഢാലോചന പോലീസ് വളരെ ശാസ്ത്രീയമായി തന്നെ അന്വേഷിച്ചു. ആ അന്വേഷണത്തിനൊടുവിൽ ദിലീപ് തന്നെയാണ് ഗൂഢാലോചനയുടെ സൂത്രധാരൻ എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തു. പൾസർ സുനിയും ദിലീപും ചേർന്ന് 2013 മുതൽ തന്നെ നടി ആക്രമിക്കാനുള്ള പദ്ധതി ഇട്ടിരുന്നു. അവർ തമ്മിൽ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായതാണ്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ വളരെ വിശദമായ അന്വേഷണത്തിൽ അത് തെളിയിക്കുന്ന നിരവധി രേഖകളും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഇതിലെ 1-ാം പ്രതിയായ പൾസർ സുനി
എതിരെ ചുമത്തിയ അതേ വകുപ്പുകൾ തന്നെ ദിലീപിനെതിരെയും ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അത് പ്രധാനമായും കൂട്ടമാനഭംഗം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ, ഐടി ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ തടഞ്ഞുവെക്കൽ തുടങ്ങി സൗമ്യ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 12 വകുപ്പുകൾ ദിലീപിനെതിരായും ചുമത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. പൾസർ സിനിയാണ് 1 പ്രതി, ദിലീപ് 8 പ്രതി ആണെങ്കിൽ തന്നെയും ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ വകുപ്പുകൾ തന്നെയാണ്. കാരണം ദിലീപിന്റെ പ്രേരണ അനുസരിച്ചാണ് അല്ലെങ്കിൽ ദിലീപിന്റെ കൊട്ടേഷനെ ഏറ്റെടുത്താണ് പൾസർ സുനി ഇത് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ പൾസർ സുനിക്ക് എതിരെ ചുമത്തുന്ന അതേ കുറ്റങ്ങൾ തന്നെ ദിലീപിനെതിരെയും ചുമത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ കൂട്ടമാനഭംഗ കുറ്റം അടക്കം 12 വകുപ്പുകളാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സൗമ്യ, അതായത് ഇവിടെ വലിയ സുപ്രധാനമായ ഒരു വിഷയം, ഒന്ന്, നേരത്തെ രാവിലെ മുതൽക്കേ തന്നെ ഉമേഷ് വളരെ സുപ്രധാനമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മഞ്ജു വാര്യരെ സാക്ഷിയാക്കുന്നതിന്റെ ഒരു പ്രാധാന്യം, അതുകൊണ്ട് തന്നെ കുറ്റപത്രം ആ വിധത്തിൽ കൂടി ശ്രദ്ധിക്കുന്നു എന്നത്, ഒപ്പം തന്നെ 12 രഹസ്യ മൊഴികൾ, ഇതൊക്കെ ഒരു പക്ഷെ ഇതിന്റെ കുറ്റപത്രത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാകും. ഒപ്പം നമുക്കറിയാം ഇവിടെ തെളിയിക്കപ്പെടാൻ ഒരു പക്ഷെ വളരെ പ്രയാസവും അത് കോടതിക്ക് മുന്നിലേക്ക്, നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാങ്കേതികമായ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കേണ്ട ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഗൂഢാലോചന തന്നെയാണ്. അവിടെയാണ് നമുക്കറിയാം പല സിനിമാ സെറ്റുകളിൽ അടക്കം 2013 മുതലൊരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെയാണ് ഈ 50 സിനിമാ രംഗത്തു നിന്നുള്ളവരെ കൂടി സാക്ഷി ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു ഘടകം. അങ്ങനെ പൊതുവിൽ ഈ വിവരങ്ങളൊന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, ഉപേക്ഷയിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളൊന്ന് പരിശോധിച്ചാൽ അത്രയും സ്ട്രോങ് ആയി തന്നെയാണ് കുറ്റപത്രം എന്ന് തന്നെയാണോ കഴിയുന്നത്? കാരണം ഈ സംഭവം നടന്നതിന് ശേഷം ഫെബ്രുവരി 17 രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടന്ന 6 ദിവസത്തിനുള്ളിൽ തന്നെ 6 പ്രതികളെയും അന്ന് അന്വേഷണ സംഘം പിടികൂടി അവരെ അറസ്റ്റ് ചെയ്തു. അത് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരാണ്. അതിനുശേഷം ഒളിവിൽ കഴിയാൻ ഈ പൾസർ സുനിയെ ഉൾപ്പെടെ 1 പ്രതി ആയ പൾസർ സുനിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ചാർലി അടക്കമുള്ള മുഴുവൻ പേരെയും ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം പിടികൂടി. അത് സ്വാഭാവിക നടപടി ക്രമം എന്ന നിലയിൽ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി. ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ തന്നെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. ആദ്യ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ തന്നെ അതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും ഇത്തരത്തിൽ സിനിമാ മേഖലയിലേക്ക് ഇത് എത്തും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ പോലീസ് വളരെ ശാസ്ത്രീയമായി തന്നെ അന്വേഷണം നടത്തി, നിരവധി പേരിൽ നിന്ന് മൊഴിയെടുത്തു, നിരവധി പേരെ ചോദ്യം ചെയ്തു. അത്തരത്തിലുള്ള നടപടികളിലൂടെയാണ് ദിലീപിലേക്കുള്ള സൂചനകൾ എത്തുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിലൊന്നും എടുത്തുചാടി ദിലീപിനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തന്നെ പോലീസ് തയ്യാറായില്ല. പല ഘട്ടങ്ങളിലായി നിരവധി പേരിൽ നിന്ന് മൊഴിയെടുക്കുകയും ഈ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തതിന്റെയും അടിസ്ഥാനത്തിൽ ദിലീപിനെതിരെ തെളിവുകൾ ശക്തമാണ് എന്ന് കണ്ട സാഹചര്യത്തിലാണ് കഴിഞ്ഞ ജൂലൈ 10 അന്വേഷണ സംഘം ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോഴും 3 മാസത്തിനുള്ളിൽ ഇതിന്റെ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതിയിരുന്നത്. അതിനായി വളരെ വേഗത്തിൽ തന്നെ നടപടികളും അന്വേഷണവും വേഗം പൂർത്തിയാക്കിയിരുന്നു. തെളിവുകൾ സമാഹരിച്ചിരുന്നു. സാക്ഷിമൊഴികളും രഹസ്യമൊഴികളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടെ വളരെ വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു സമഗ്രമായ കുറ്റപത്രം ആദ്യം തന്നെ സമർപ്പിക്കാൻ, 3 മാസത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കാനാണ് കരുതിയിരുന്നത്. എന്നാൽ ഇതിനിടെ ഹൈക്കോടതി ദിലീപിന് ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജാമ്യം അനുവദിക്കുമ്പോൾ സ്വാഭാവികമായും 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുക എന്ന വലിയ പരിശ്രമത്തിന് താൽക്കാലിക ഒരു വിരാമം വേണ്ടി വന്നു. കാരണം പിന്നീട് പോലീസിന് വിശദമായി അന്വേഷിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അത്. ആ അവസരമായി കണ്ട് തന്നെയാണ് അന്വേഷണ സംഘം പിന്നീട് ഉള്ള ദിവസങ്ങൾ അതിനുവേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു കുറ്റപത്രം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ ദിലീപും പൾസർ സുനിയും ചേർന്ന് തന്നെയാണ് ഇതിന്റെ ഗൂഢാലോചന നടത്തിയത്. ഗൂഢാലോചനയിൽ ഇവർ രണ്ടും മാത്രമാണ് പങ്കാളികൾ എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റുള്ളവരെല്ലാം ഇവർക്ക് സഹായമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരുണ്ട്. അവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചയാളുണ്ട്. ഇതുകൂടാതെ പൾസർ സുനിയെയും മറ്റും ജയിലിലും ഫോൺ ചെയ്യാനും മറ്റും സഹായിച്ചവരുണ്ട്. ഈ ഗൂഢാലോചന പ്രധാനമായും സുനിയും ദിലീപും തമ്മിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അവർ മാത്രമാണ് അതിൽ പങ്കാളികൾ എന്ന് തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഇനി അതിനുള്ള തെളിവ് സമാഹരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന നടപടി. അതുമായി ബന്ധപ്പെട്ട വളരെ സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തി. ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നിരവധി പേരെയാണ് അന്വേഷണ സംഘം ആലുവ പോലീസ് ക്ലബിലേക്കും മറ്റും വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് ഇവരുടെ എല്ലാം മൊഴി സമാഹരിക്കുകയും ഇതുകൂടാതെ
പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പലരും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചു. അക്കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാനായി മജിസ്ട്രേറ്റ് കോടതിയിൽ രഹസ്യമൊഴി എടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയുണ്ടായി. അത്രയും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കുറ്റപത്രത്തിൽ ഫോറൻസിക് തെളിവുകളുണ്ട്, ശാസ്ത്രീയ തെളിവുകളുണ്ട്, രഹസ്യമൊഴികളുണ്ട്, കുറ്റസമ്മത മൊഴികളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. ഇവയെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു. സിനിമാ മേഖലയിൽ നിന്ന് മാത്രം ഏതാണ്ട് 50 പേരുടെ സാക്ഷിമൊഴികളുണ്ട്. അത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ജുവാരടക്കം ഇതിൽ സാക്ഷിയായി വരുന്നു എന്നുള്ളതാണ്. മഞ്ജുവാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജുവാര ആദ്യം തന്നെ പറയുകയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ജുവാരെ ADGP സന്ധ്യ അടക്കമുള്ളവരാണ് മഞ്ജുവാരിൽ നിന്ന് മൊഴിയെടുത്തത്. അപ്പോൾ മഞ്ജുവാരടക്കമുള്ളവർ ഇതിൽ സാക്ഷികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 400 നിർണായക രേഖകൾ ഉണ്ട്. ഇതിനകം പല തെളിവുകളും ദിലീപ് എങ്ങനെ ഇതിൽ പ്രതിയാകുന്നു എന്നത് സംബന്ധിച്ച പല തെളിവുകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇനി പുറത്തു വരാൻ ഇനിയും തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അതെല്ലാം ഈ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും വളരെ സമയമെടുത്ത് 6 സമയമെടുത്താണ് ഇപ്പോൾ ഈ അനുബന്ധ കുറ്റപത്രം അങ്കമാലി കോടതിയിൽ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. സൗമ്യ. യെസ്, ഉമേഷ്, ഇനി സ്വാഭാവികമായും കോടതി നടപടികൾ ഉമേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളൊന്നുമില്ല. പക്ഷേ ഇത് പരിശോധിക്കുന്നതടക്കം ഇനിയിപ്പോൾ ഇതിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നതടക്കം എങ്ങനെയായിരിക്കും? സൗമ്യ, ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഈ അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ, അതായത് തൊണ്ടി മുതൽ ഉൾപ്പെടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇപ്പോൾ അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് കോടതിയിലെ ഭരണവിഭാഗം മേധാവിക്കാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അത് സീനിയർ സൂപ്രണ്ടാണ്. സീനിയർ സൂപ്രണ്ട് ഈ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചയക്കുകയാണ് പതിവ്. അതല്ല, കുറവുകളൊന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് അത് കൈമാറും. ഇതൊന്നും തുറന്ന കോടതിയിൽ നടക്കുന്ന ഒരു നടപടികളല്ല. അത് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ തന്നെ മജിസ്ട്രേറ്റിന് കൈമാറുകയാണ് ചെയ്യുക. തുടർന്ന് മജിസ്ട്രേറ്റും വളരെ വിശദമായി തന്നെ ഈ അനുബന്ധ കുറ്റപത്രം വിശദമായി പരിശോധിക്കും. മറ്റു കുറവുകളൊന്നുമില്ല എന്ന് കണ്ടാൽ ഈ കേസിലെ പ്രതികളെ മുഴുവൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട സമൻസ് അയക്കുന്നതാണ് അടുത്ത നടപടി. അങ്ങനെ അത്തരത്തിൽ സമൻസ് കൈപ്പറ്റുന്ന പ്രതികൾ കോടതിയിൽ ഹാജരാകും. കോടതിയിൽ ഹാജരാകുന്ന വേളയിൽ ഇവർക്ക് ഈ മുഴുവൻ പ്രതികൾക്കും ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭ്യമാകാൻ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രതികൾക്കും ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് കൈമാറും. തുടർന്ന് ഈ കുറ്റപത്രം വിചാരണ കോടതിയിലേക്ക് അയക്കുന്നതോടെ അങ്കമാലി കോടതിയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാകും. വിചാരണ കോടതി എന്ന് പറയുന്നത് എറണാകുളം സെഷൻസ് കോടതിയാണ്. അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് കോടതിയുണ്ട്. ആ കോടതിയിലായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. വിചാരണ അടക്കമുള്ള നടപടികൾ ആ കോടതിയിലായിരിക്കും ഉണ്ടാവുക. അതിനായി കുറ്റപത്രം ഈ അങ്കമാലി കോടതിയിൽ നിന്ന് വിചാരണ കോടതിയിലേക്ക് അയക്കുന്നതോടെ ഈ അങ്കമാലി കോടതിയിലെ നടപടികളെല്ലാം പൂർത്തിയാകും. ആ ഒരു നടപടികളാണ് ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ഇന്ന് ഇത് പരിശോധിക്കുക, മജിസ്ട്രേറ്റിന് കൈമാറുക എന്നത് മാത്രമായിരിക്കും ഇന്നത്തെ നടപടികൾ. യെസ്, ഞാൻ ഉമേഷിലേക്ക് എത്താം. ഇപ്പോൾ ശ്രീ ശാസ്തമംഗലം അജിത്ത് അഡ്വക്കേറ്റ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. സ്വാഭാവികമായും ഫുള്ളൊരു ഡീറ്റെയിൽസ് കുറ്റപത്രവുമായി ബന്ധപ്പെട്ടതായാലും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില വിഷയങ്ങൾ എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ ഒരു ഭാഗത്ത് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, വൈകുന്നു, അനുബന്ധ കുറ്റപത്രം വൈകുന്നു എന്നത് അടക്കമുള്ള ആക്ഷേപങ്ങളെ മറികടന്നുകൊണ്ട് പല പുതിയ കാര്യങ്ങളും ശാസ്ത്രീയ തെളിവുകൾ അടക്കമുള്ള പല കാര്യങ്ങളും ആഡ് ഓൺ ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു വളരെ ക്ലിയർ ആയ, വളരെ സ്ട്രോങ് ആയ ഒരു കുറ്റപത്രമാണ് എന്ന രീതിയിൽ വിലയിരുത്താനാകുമോ? പ്രത്യേകിച്ച് മഞ്ജു വാര്യരെ അടക്കം സാക്ഷി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, മറ്റു താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങളും. ഓൺ ക്ലിയർ ആണോ? താങ്കൾക്ക് കേൾക്കാമോ? താങ്കൾക്ക് കേൾക്കാമോ? ഫോൺ ക്ലിയർ ആണോ? ശ്രീ ശാസ്തമംഗലം അജിത്ത്, യെസ്, അദ്ദേഹത്തിലേക്ക് എത്താം. അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല. ഉമേഷിലേക്ക് തന്നെ പോവുകയാണ്. ഉമേഷ്, അതായത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അതായത് കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, നിലവിൽ ഇതുവരെയും ഉള്ള കാൽക്കുലേഷനുകൾക്ക് അപ്പുറത്ത് നിന്ന്, അതായത് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ പുറത്തു നിന്നുള്ള ചർച്ചകൾക്ക് അപ്പുറത്ത് നിന്ന് കുറ്റപത്രത്തിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ എങ്ങനെയാണ്, കുറ്റപത്രത്തിൽ നിന്നും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വളരെ സുപ്രധാനമായ കാര്യങ്ങൾ എങ്ങനെയാണ്? ഉമേഷ്.
ഏതാണ്ട് 650 പേജ് വരുന്ന കുറ്റപത്രമാണ് ഇന്നിപ്പോൾ അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ ദിലീപ് 8-ാം പ്രതിയാണ്. ദിലീപിനെ കൂടാതെ മേസ്ത്രി സുനി, വിഷ്ണു, അഭിഭാഷകരായ പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് തുടങ്ങിയവരെല്ലാം പ്രതികളാണ്. ഇതുകൂടാതെ ആദ്യ കുറ്റപത്രത്തിൽ പ്രതികളായ 7 പേരും അനുബന്ധ കുറ്റപത്രത്തിലും പ്രതികളാണ്. അത്തരത്തിൽ ആകെ 12 പ്രതികളാണ് ഇപ്പോൾ ഈ അനുബന്ധ കുറ്റപത്രത്തിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ സിനിമാ മേഖലയിൽ നിന്നുള്ള 50 സാക്ഷികൾ ഉൾപ്പെടെ 355 പേരെ സാക്ഷികളായി ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ദിലീപിന്റെ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരടക്കം ഈ കുറ്റപത്രത്തിൽ സാക്ഷിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 12 രഹസ്യമൊഴികൾ അടക്കം 400 നിർണായക രേഖകളും ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ 2 പേർ ഇതിൽ മാപ്പുസാക്ഷികളായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് ഒന്ന് AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ്, മറ്റൊന്ന് പൾസർ സുനിയുടെ സഹതടവുകാരനായ വിപിൻലാൽ. ഈ AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ് എന്ന് പറയുന്നത് നേരത്തെ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത ശേഷം, പൾസർ സുനിയെ പിടികൂടിയ ശേഷം കസ്റ്റഡിയിൽ കഴിയുന്ന സാഹചര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോണിൽ നിന്നാണ് പൾസർ സുനി ദിലീപിനെ വിളിക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് ദിലീപിനെ കിട്ടിയില്ലെങ്കിൽ കൂടി ദിലീപിന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ്, ശബ്ദ സന്ദേശം അയക്കുകയാണ് ഉണ്ടായത്. അത് ദിലീപേട്ട പെട്ടു എന്ന് പറയുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം അയച്ചു. അത് ഈ AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷിന്റെ ഫോണിൽ നിന്നാണ് അയച്ചത്. ആ ഒരു സാഹചര്യത്തിൽ അനീഷ് അടക്കമുള്ളവരെ അന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ജയിലിൽ വെച്ച് പൾസർ സുനി ദിലീപിന് ഒരു കത്ത് അയക്കുകയുണ്ടായി. ആ കത്ത് എഴുതാൻ സഹായിച്ചത് സഹതടവുകാരനായ വിപിൻലാലാണ്. ഈ വിപിൻലാലും നേരത്തെ പറഞ്ഞ അനീഷും 2 പേരും ഇതിൽ മാപ്പ് സാക്ഷികളായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വിവരം. ഇത്തരത്തിൽ വളരെ സമഗ്രമായ, സമ്പൂർണമായ മുഴുവൻ രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഉമേഷ്, ഞാൻ തിരികെ വരാം. ഇപ്പോൾ ശാസ്തമംഗലം അജിത്ത് അഡ്വക്കേറ്റ്, അദ്ദേഹം നമ്മളിപ്പം ടെലിഫോൺ ലൈനിൽ അദ്ദേഹത്തെ ലഭിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, ഒരുപക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ഏതായാലും നമുക്ക് ആ കുറ്റപത്രം, അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായ ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിലും, ഇതുവരെയും അനുബന്ധ കുറ്റപത്രവുമായി ബന്ധിപ്പിച്ചു വന്ന, ഉയർന്നു വന്നിരുന്ന ആശങ്കകളെയൊക്കെ മറികടക്കുന്ന തരത്തിലേക്കുള്ള പുതിയ കാര്യങ്ങൾ പലതും ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? ഹലോ, ഈ കുറ്റപത്രം പൂർണ്ണമായിട്ട് വായിച്ചു നോക്കാതെ കുറ്റപത്രത്തിനകത്ത് എന്താണ് അലിഗേഷൻ എന്നുള്ളതിനെ പറ്റി ഒരു അഭിപ്രായം പറയുന്നത് വളരെ പ്രിമച്യൂർ ആയിരിക്കും. എന്നാൽ നിങ്ങൾ TV ചാനലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കുറ്റപത്രം വളരെ ബൃഹത്തായ കുറ്റപത്രമാണെന്ന്, ഏകദേശം 400 പേജോളം ഉള്ള കുറ്റപത്രമാണെന്നും അതിനകത്ത് സയന്റിഫിക് എവിഡൻസ് ഉണ്ടെന്നും 2 മാപ്പ് സാക്ഷികൾ അതിനകത്ത് സാക്ഷിസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെന്നും മറ്റൊക്കെയാണ് നിങ്ങളുടെ ഈ കേരള ചാനലിൽ നിന്നും നിങ്ങളിപ്പോൾ സംസാരിച്ചത് മനസ്സിലാക്കിയത്. ഏതായാലും ഈ കേസിനകത്ത് കുറ്റപത്രത്തിന് അത്തരത്തിലുള്ള ആരോപണം ഉണ്ടെങ്കിൽ തന്നെയും അതെല്ലാം കോടതിക്കകത്ത് തെളിവായിട്ട്, നിയമം അനുവദിക്കുന്ന രീതിയിൽ തെളിവായിട്ട് വന്നെങ്കിൽ മാത്രമേ ഈ കേസിനകത്ത് എത്രമാത്രം സക്സസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ കേസിനകത്ത് ഫെയിലർ ഉണ്ടാവുമോ എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഒരു അഭിപ്രായം പറയാൻ നിവൃത്തിയുള്ളൂ. ഏതായാലും ഇപ്പൊ കുറ്റപത്രം വന്ന് കമ്മിറ്റി കോടതിയിലാണ്. പ്രൊസീജിയർ പ്രകാരം ഈ കേസ് കമ്മിറ്റി കോടതിയിൽ നിന്നും പ്രതിക്ക് മറ്റു റെക്കോർഡുകളിലെയും മറ്റൊക്കെ മതിയായ പകർപ്പുകൾ കൊടുക്കുക. അതിനുശേഷം ഈ വിസ്താര കോടതിയിലേക്ക് ഈ കേസിനെ കമ്മിറ്റ് ചെയ്യാനുള്ള പ്രാഥമിക നടപടി മാത്രമേ മജിസ്ട്രേറ്റ് കോടതിക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ കേസ് ഇനിയിപ്പോൾ ജില്ലാ കോടതിയിലോട്ട് വരികയും വിസ്താരം നടന്നതിന് ശേഷം ഈ ഇതിനകത്ത് സാക്ഷി ചേർത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പോലീസ് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആരോപിക്കുന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത രീതിയിലൊക്കെയുള്ള മൊഴികളും മറ്റുമൊക്കെ ജില്ലാ കോടതിയിൽ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഒരുപക്ഷെ സ്വാഭാവികമായും കുറ്റപത്രത്തിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോയാൽ, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക്, പ്രത്യേകിച്ച് താങ്കളെ പോലെയുള്ള ഒരു നിയമവിദഗ്ധനൊക്കെ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അതിന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. കേസിന്റെ ഒരു സ്വഭാവമുണ്ട്, അത് ഇതുവരെയും എത്തി നിൽക്കുന്ന ഒരു ഘട്ടവുമുണ്ട്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട ഈ സാക്ഷികൾ സ്വാധീനിക്കപ്പെട്ടു, പലരും പ്രധാന സാക്ഷി എന്ന് നിരീക്ഷിച്ചിരുന്ന ആൾ തന്നെ മൊഴി മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതൊന്നും കേസിനെ ബാധിക്കില്ല. കാരണം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതാണ്ട് ഇത്രയേറെ ആളുകൾ സാക്ഷികളായിരുന്നു, 355 സാക്ഷികൾ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊന്നും ബാധിക്കുകയില്ലായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ ക്ലോസ് ചെയ്തുകൊണ്ട്, അതായത് മറ്റ് പഴുതുകൾ അടച്ചുള്ള ഒരു കുറ്റപത്രം, ആദ്യം ഇപ്പോഴത്തെ ഈ ഒരു കേസിന്റെ ഗതിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പോസിബിൾ ആണ്? അല്ല, ഇതിനകത്ത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം പൂർത്തീകരിച്ചിട്ട് കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതല്ലാതെ
കേസിന്റെ സക്സസോ കേസിന്റെ ഫെയിലിയറോ തീരുമാനിക്കുന്നത് പോലീസ് അല്ല, കുറ്റപത്രവുമല്ല. അതിനകത്ത് വരുന്ന കോടതിയിൽ വരുന്ന തെളിവാണ്. അല്ല, പോലീസിന്റെ കുറ്റപത്രം എത്രമാത്രം ന്യൂനത കുറഞ്ഞതായാലും എത്രമാത്രം ബലക്ഷയം ഉണ്ടായതായാലും ഇതൊന്നും കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേയല്ല. സാധാരണ ഒരു ക്രിമിനൽ ട്രയലിനകത്ത് കോടതിയിൽ വരുന്ന തെളിവാണ് ഏറ്റവും പ്രാമുഖ്യമായിട്ടുള്ളത്. കോടതിയിൽ അത്തരത്തിലുള്ളൊരു തെളിവ് വരുന്നുണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരിക്കുന്നു. കുറ്റപത്രം വളരെ സ്ട്രോങ് ആയതുകൊണ്ടുള്ള നന്നായി കുറ്റപത്രം കൊടുത്തതുകൊണ്ടോ അതിന്റെ അർത്ഥം ആ കുറ്റപത്രം അതേപടി തന്നെ തെളിവായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വന്നതായിട്ട് പല കേസുകളിലും കാണാറുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കേസിനകത്ത് കുറ്റപത്രം കൊടുത്തു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കോ ഒരു കൺക്ലൂഷനിലേക്കോ എത്തിച്ചേരുന്നത് വളരെ അപൂക്കമായിരിക്കും എന്നായിരുന്നു എന്റെ അഭിപ്രായം. തീർച്ചയായും ദയവായി തുടരുക ശ്രീ അജിത് ശാസ്തമംഗലം.